നമസ്കാരം. വാവർ അയ്യപ്പന്റെ അംഗരക്ഷകനും ഉറ്റ മിത്രവുമായിരുന്ന ഒരു മുസ്ലിം യോദ്ധാവ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വാവർ സ്വാമി എന്നും അറിയപ്പെടുന്നു. വാവരെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത് വാമൊഴിയായി പ്രചരിച്ച ശാസ്താംപാട്ടുകളിൽ നിന്നും ശ്രീ ഭൂതനാഥ ഉപാഖ്യാനമെന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ നിന്നുമാണ്. ശാസ്താംപാട്ടുകളിൽ അയ്യപ്പന്റെ ഉറ്റ മിത്രമായാണ് വാവർ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ശ്രീ ഭൂതനാഥ ഉപാഖ്യാനത്തിൽ വാവർ എന്ന പേരിൽ അയ്യപ്പന്റെ അംഗരക്ഷകനായി വാവർ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവർ രണ്ടും രണ്ടുപേരാണെന്ന വാദവുമുണ്ട്. കേരളത്തിന്റെ മതസൗഹാർദ്ദ ഭൂപടത്തിൽ വലിയ സ്ഥാനമാണ് വാവർക്കും അയ്യപ്പനുമുള്ളത്. വാവർ ഒരു കടൽ കൊള്ളക്കാരനായിരുന്നതായി ചില പാട്ടുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിദയാലുവും നല്ല മനസ്സിനുടമയുമായിരുന്നുവെന്നും പറയപ്പെടുന്നു. പന്തളം രാജാവിന് അവകാശമുണ്ടായിരുന്ന ആലപ്പുഴ ജില്ലയിലെ ചില തീരപ്രദേശങ്ങളിൽ കടൽ വഴി കച്ചവടം നടത്തുന്നതിന് രാജാവിന് കപ്പം കൊടുക്കണമായിരുന്നു. എന്നാൽ അറബി നാടുകളിൽ നിന്ന് വന്ന ചിലർ കപ്പം നൽകാൻ വിസമ്മതിച്ചു. വാവറായിരുന്നു അതിൽ പ്രമുഖൻ. പന്തളം രാജാവിന്റെ അനുമതിയോടെ വാവരെ എതിരിടാൻ ചെന്ന അയ്യപ്പൻ വാവരെ പരാജയപ്പെടുത്തി. അയ്യപ്പന്റെ ദൈവീകത്വം തിരിച്ചറിഞ്ഞ വാവർ സന്തത സഹചാരിയായി അയ്യപ്പനോട് എന്ന് ചില അയ്യപ്പൻ പാട്ടുകളിൽ കാണുന്നു. അയ്യപ്പനോട് യുദ്ധം ചെയ്ത സന്ധി വഴങ്ങിയ ശേഷം വിശ്വസ്ത സുഹൃത്തായി മാറിയ വാവരെയാണ് ശാസ്താംപാട്ടുകളിൽ കാണാൻ കഴിയുന്നത്. അയ്യപ്പൻ കുതിരപ്പുറത്തേറിയും വാവർ ആനപ്പുറത്തേറിയുമാണ് യുദ്ധം ചെയ്തതെന്ന് പാട്ടുകളിൽ പറയുന്നുണ്ട്. ഇവർ തുല്യശക്തികളായിരുന്നുവെന്നും വിജയപരാജയങ്ങൾ നിർണയിക്കാനാവാതെ വന്നപ്പോൾ സന്ധി ചെയ്യുകയായിരുന്നുവെന്നും ചില പരാമർശങ്ങൾ കാണാം. കപ്പലോട്ടക്കാരനായ വാവർ കപ്പം തരാത്തതിൽ പ്രകോപിതനായ അയ്യപ്പൻ വാവരുടെ കപ്പലിന്റെ പായ്മരങ്ങൾ ഒടിച്ചു കളഞ്ഞുവെന്നും ഭയപ്പെട്ട വാവർ തന്റെ കൈവളെ ഊരി കപ്പം നൽകിയെന്നും ചില ശാസ്താംപാട്ടുകളിൽ കാണുന്നു. അയ്യപ്പൻ വിളക്കിന് വാവരംഗമെന്ന ശാസ്താംപാട്ട് പാടി അവതരിപ്പിക്കാറുണ്ട്. ഇത് അയ്യപ്പനും വാവരും തമ്മിലുള്ള യുദ്ധത്തിന്റെ നാടക ആവിഷ്കാരമാണ്. ഇതിൽ വാവരുടെ വേഷം ലുങ്കി, പച്ചത്തൊപ്പി, ബെൽറ്റ് എന്നിവയാണ്. അയ്യപ്പനെക്കുറിച്ച് പരാമർശമുള്ള കിളിപ്പാട്ട് രീതിയിൽ രചിക്കപ്പെട്ട ഒരു പുരാതന കാവ്യമാണ് ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം. കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്താവാണ് ഈ ഗ്രന്ഥം രചിച്ചത്. എന്നാൽ ഇത് അയ്യപ്പകഥയുടെ മൂലകൃതിയല്ലെന്നും അത് സംസ്കൃതത്തിലാണെന്നും ഒരു വാദമുണ്ട്. ഇതിൽ വാവരൻ എന്ന പേരിൽ അയ്യപ്പന്റെ അംഗരക്ഷകനായാണ് വാവർ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. മഹിഷി നിഗ്രഹം കഴിഞ്ഞ് പന്തളത്തേക്ക് തിരിച്ചു പോകുകയായിരുന്ന അയ്യപ്പൻ തന്റെ സംഘാംഗമായ വാവരനെ വിളിച്ച് ആ വഴി കടന്നുപോകുന്നവർക്ക് ദുഷ്ടമൃഗങ്ങളുടെ ശല്യമുണ്ടാകാതെ നോക്കാൻ നിർദ്ദേശിച്ചു. തന്റെ അവതാര ഉദ്ദേശം നിറവേറ്റിയ അയ്യപ്പൻ ക്ഷേത്രം നിർമ്മിച്ചു നൽകിയ പന്തളത്ത് രാജാവിന് വാവരൻ എരുമേലി ഒരു ക്ഷേത്രം നിർമ്മിച്ചു കൊടുത്തതായി ശ്രീ ഭൂതനാഥ ഉപാഖ്യാനത്തിൽ പരാമർശമുണ്ട്. കൂടാതെ ശബരിമലയിൽ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപവും ഒരു വാവർ ക്ഷേത്രം പണികഴിപ്പിച്ചു. വാവരെക്കുറിച്ച് എഴുതപ്പെട്ട ചില ചരിത്ര രേഖകൾ ലഭ്യമാണ്. കൈവാക്കി വിദുത്തി എന്ന അറബി ഗ്രന്ഥം വാവർ പൂജയുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. എന്നാൽ ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ബാബര് മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിൽ മക്കംപുരയിൽ ഇസ്മയിൽ ഗോത്രത്തിൽ പാത്തുമ്മയുടെ മകനാണ് വാവർ എന്ന് പറയുന്നുണ്ട്. വാവർ തഹ്രിസ്ഥാൻ തോട്ടത്തിലാണ് ജനിച്ചതെന്നും അദ്ദേഹത്തിന് ബാദുദ്ദീൻ, സിദ്ദർസോ, മദാർസോ, ബോബർ, ഹാലിയർ എന്നിങ്ങനെ മറ്റു പേരുകൾ ഉണ്ടായിരുന്നതായും പറയുന്നു. തഹ്രിസ്ഥാൻ എന്നത് തുർക്കിസ്ഥാന്റെ തത്സമമാണെന്നും വാവർ എന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറാണെന്നും ചിലർ സംശയിക്കുന്നുണ്ട്. പക്ഷേ കാലഗണന പരിശോധിക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് കരുതേണ്ടി വരുമെന്ന് ചിലർ പറയുന്നു. കാരണം മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ 1483-1530 കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. എന്നാൽ അയ്യപ്പകഥകൾക്ക് ഇതിലും അല്പം കൂടി പഴക്കം അവകാശപ്പെടാനുണ്ട്. വാവർ അയ്യപ്പനുമായി ചങ്ങാത്തത്തിലായതിന്റെ ഉദ്ദേശം കച്ചവട ലാഭമായിരുന്നുവെന്നും ഒരു വാദമുണ്ട്. കേരളത്തിൽ സുലഭമായിരുന്ന കുരുമുളക് വാവർ അറബി നാടുകളിലേക്ക് കയറ്റി അയച്ചിരുന്നു. വാവർ പള്ളിയിലെ വഴിപാട് കുരുമുളക് ആണെന്നതാണ് ഈ വാദത്തിന് അടിസ്ഥാനം. വാവർ അറബി നാട്ടിൽ നിന്നും നേരിട്ടെത്തിയതല്ലെന്ന് ഒരു വാദമുണ്ട്. പന്തളം രാജവംശത്തെ പോലെ ബാബർ കുടുംബവും തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലെത്തിയത്. പുന്നക്കോട്, ചില്ലനായിക്കപ്പെട്ടി എന്നീ ഗ്രാമങ്ങളുടെ കിഴക്കുള്ള അവിരാംകോവിലിൽ നിന്നാണ് ബാബറുടെ പിൻതലമുറക്കാർ കേരളത്തിലെത്തിയത്. കലിവർഷം 4441 കാഞ്ഞിരപ്പള്ളിയിലെ പിച്ചക പള്ളിമേട്ടിലെ പള്ളി കൊല്ലവർഷം 915 ശേഷം ഇവർ മുല്ലപ്പള്ളിയിലെ വായ്പൂരിലേക്ക് താമസം മാറ്റി. കൊല്ലവർഷം 968 ശിങ്കാര മുഹമ്മദുവിന്റെ പേർക്ക് പന്തളം പുലിക്കാട്ട് കണ്ടൻ കേരളം നൽകിയ പട്ടത്തിൽ ചില അവകാശങ്ങൾ വാവർ കുടുംബത്തിന് പതിച്ച് നൽകിയിട്ടുണ്ട്. വാവർ ആയുർവേദ വിശ്വങ്കനായിരുന്നുവെന്ന് ഇതിൽ പരാമർശമുണ്ട്. വാവരുടെ ഇന്നത്തെ തലമുറ പരമ്പരാഗതമായി ലഭിച്ച അറബി യുനാനി ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇതിനൊരു ദൃഷ്ടാന്തമാണ്. എരുമേലിയിലെ വാവർ പള്ളി പന്തളത്ത് രാജാവ് പണികെടുപ്പിച്ച് കൊടുത്തതാണെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുപോലെ ആരാധന നടത്തുന്ന ലോകത്തിലെ ഒരേ ഒരു ആരാധനാലയം ഒരുപക്ഷെ ഇത് മാത്രമായിരിക്കാം. കുരുമുളകാണ് അടുത്ത പ്രധാന വഴിപാട്. വായ്പൂരെ വാവർ കുടുംബത്തിന്റെ കീഴിലാണ് ശബരിമലയിലെ വാവർ നട പ്രവർത്തിക്കുന്നത്.
അവർ കുടുംബത്തിലെ അംഗങ്ങൾ ഇവിടെ പരികർമ്മികളായി എത്തുന്നു.